ശ്രീമതി സുജാത, ഇതാണ് നാട്ടിലെ നിയമം, നാട്ടിലെ വ്യവസ്ഥ. അതിനോടുള്ള വെല്ലുവിളി മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ പിൻവാങ്ങുന്നു, പക്ഷേ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വീണ്ടും സ്ഥിരപ്പെടുത്തുമെന്ന് പറയുകയാണ്. അതായത് ഓരോ വർഷവും പുതിയ പുതിയ ആളുകൾ നിയമിതരാകുന്നുണ്ട്, ഇവരൊക്കെ 10 വർഷം തികയ്ക്കും, അപ്പോൾ ഭരണഘടനയെ മറികടന്നുകൊണ്ട് മാനുഷിക പരിഗണന എടുക്കും, സ്ഥിരപ്പെടുത്തും. അങ്ങനെ ഓരോ പാർട്ടികളും സ്വന്തം ഒരു സംഘത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കിഷ്ടമുള്ളവരെ നിയമിച്ച് അവരുടെ സംഘത്തെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിയമലംഘനമല്ലെങ്കിൽ, ചെറുപ്പക്കാരോടുള്ള വെല്ലുവിളി അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? അഭിനവ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ കൃത്യമായി അതിന് മറുപടി പറഞ്ഞല്ലോ. ചെറുപ്പക്കാരെ വെല്ലുവിളിക്കുമോ ഈ ഗവൺമെൻറ്? ചെറുപ്പക്കാരുടെ കൂടി സഹായത്തോടെ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെൻറ്റാണ്. ഞങ്ങൾ അധികാരത്തിൽ വരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളത്തിലുണ്ടായ സാഹചര്യം എല്ലാവർക്കും അറിയാം. നിയമന നിരോധനത്തിൻ്റെ കാലം കൂടിയായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ഘട്ടം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ ഒന്ന് നിയമന നിരോധനം പിൻവലിച്ച് പരമാവധി തൊഴിലവസരം കൊടുക്കുമെന്നാണ്. ആ പരമാവധി ആൾക്ക് തൊഴിൽ കൊടുത്ത ഒരു സംസ്ഥാനമാണിത്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലാണ്, മിനുവിന് അറിയാമല്ലോ, പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും എല്ലാം കഴിഞ്ഞ കുട്ടികൾ ഏറ്റവും കൂടുതലുള്ള നാട് ഈ കേരളമാണ്. ഇന്ത്യ രാജ്യത്തെ ഞാൻ പറഞ്ഞല്ലോ, അതിനെ നമ്മൾ നിസ്സാരമായിട്ട് കണ്ടുപോകരുത്. 10 ലക്ഷത്തോളം പോസ്റ്റ് ഫില്ല് ചെയ്യാതെ കിടക്കുന്നു ഈ കേരളത്തിൽ. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ സംബന്ധിച്ച് ജോലി അവൻ്റെ ഒരു വലിയ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജോലി കിട്ടണം, അവരതിനുവേണ്ടി ശബ്ദമുയർത്തും, അവരവരുടെ നിലപാട് വ്യക്തമാക്കും. ആ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമല്ലേ ഈ ഗവൺമെൻറ് സ്വീകരിച്ചത്? ഈ ഗവൺമെൻറ് പരമാവധി നിയമനം നടത്തിയില്ലേ? ആവർത്തിച്ച് ഞാൻ പറയട്ടെ, 1,57,911. ഈ CPO ലിസ്റ്റിൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 4,790 ഇവിടെ 13,825. ഇന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നടന്ന കാര്യം ഞാൻ പറയട്ടെ. ശ്രീ മുഹമ്മദ് ഷാ പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ വിനു. അല്ല വിനു, വിനു വിനു ഞാൻ പറഞ്ഞു വിനു ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഇപ്പോൾ ഈ കോടതിയുടെ മുമ്പിലുള്ള, അങ്ങ് ചോദിച്ചാൽ ഈ മാനദണ്ഡം 10 വർഷം കോടതിയെ വെച്ച് പറഞ്ഞ, സുപ്രീം കോടതി തന്നെ പറഞ്ഞ ഒരു മാനദണ്ഡമാണല്ലോ 10 വർഷം. ഈ താൽക്കാലികമായി ജോലിക്ക് കയറുന്ന ആളുകൾ അവർ കോടതിയെ സമീപിക്കുന്നു. അവർ കോടതിയെ സമീപിക്കുന്ന കൃത്യമായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അല്ലേ വിനു നമ്മൾ ചർച്ച ചെയ്യുന്നത്? അതായത് കോടതിയുടെ മുമ്പിൽ ഇത് പോകുമ്പോൾ കോടതി 10 വർഷത്തിന് മേൽ ജോലി ചെയ്തിട്ടുള്ള ആളുകളെ സ്ഥിരപ്പെടുത്തിയ കേസുകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇവിടെ ഒരുപാട് കേസുകൾ ലൈബ്രറി കൗൺസിൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ വക്കീലിനോട് അങ്ങ് ആ ചോദ്യം ചോദിക്കുകയും ചെയ്തത്. ഇവിടെ അത് ആയിക്കോട്ടെ വിനു, ചിലതിനകത്ത് കോടതിയുടെ നിലപാട് വ്യക്തമാക്കും, ഗവൺമെൻറ് അത് അനുസരിക്കുകയും ചെയ്യും, എന്നിട്ട് കോടതിയിൽ മറുപടി കൊടുക്കേണ്ട ഘട്ടത്തിൽ കൃത്യമായി മറുപടി കൊടുക്കുകയും ചെയ്യും. വഴിവിട്ട ഒരു കാര്യവും കേരളത്തിലെ ഗവൺമെൻറ് ചെയ്തിട്ടില്ല, അത് വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അങ്ങ് ഞാൻ ഈ ചർച്ചയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഗവൺമെൻറ് ചെറുപ്പക്കാർക്കെതിരല്ല, ഈ ഗവൺമെൻറ് ചെറുപ്പക്കാരെ സഹായിക്കുന്ന ഗവൺമെൻറ്. ഇന്നലത്തെ പത്രസമ്മേളനവും ഇന്നത്തെ സമ്മേളനവും കൂടെ ആകുമ്പോൾ കൃത്യമായി സമരം ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവർ വഴിതെറ്റിപ്പോകാൻ പാടില്ല, മുഖ്യമന്ത്രി വളരെ കൃത്യമായി അത് പറഞ്ഞു. അവർ വഴിതെറ്റിപ്പോകരുത്, കാരണം ഈ സമരത്തിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറും ശ്രീ രമേശ് ചെന്നിത്തല അവിടെ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ അവരുടെ നിലപാടൊക്കെ അങ്ങ് തന്നെ ഇവിടെ സൂചിപ്പിക്കേണ്ടായി. നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ നാടകമോ രമേശ് ചെന്നിത്തലയുടെ നാടകമോ യൂത്ത് കോൺഗ്രസ്സുകാരുടെ മുതലെടുപ്പോ ഒന്നും വിഷയമേ അല്ല. വിഷയം സ്ഥിരപ്പെടുത്തലാണ്. UDF ആണെങ്കിലും LDF ആണെങ്കിലും അവർക്കിഷ്ടമുള്ള ആളുകളെ നിയമിക്കുന്നു, എന്നിട്ട് ഓരോ വർഷവും നീട്ടിക്കൊടുക്കുന്നു, എന്നിട്ട് അവർക്ക് സൗകര്യമുള്ളപ്പോൾ സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നു, എന്നിട്ട് മാനുഷിക പരിഗണന പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നു, ഭരണഘടന ലംഘിക്കുന്നു. ഇല്ല വിനു, UDF LDF ഒരുപോലാണെന്ന് വിനു പറഞ്ഞു, പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾ ഒരുപോലാണ് ഇക്കാര്യത്തിൽ. എന്താണ് വ്യത്യാസം? ഇടതുപക്ഷം ഉമ്മൻചാണ്ടി സ്ഥിരപ്പെടുത്തി, പിണറായി വിജയൻ സ്ഥിരപ്പെടുത്തി, ഉമ്മൻചാണ്ടി സുതാര്യം അല്ലാതെ എടുത്തു, പിണറായി വിജയന്റെ കാലത്ത് ഇഷ്ടമുള്ള ആളുകളെ നിയമിക്കുന്നു. എന്താണ് വ്യത്യാസം? എന്താണ് വ്യത്യാസം? വളരെ ശരി. എന്താണ് PSC വഴിയാണോ ഈ സ്ഥാപനങ്ങളെ പിണറായി വിജയന്റെ കാലത്ത് നിയമിക്കുന്നത്? ചെറുപ്പക്കാർക്ക് നന്നായിട്ടറിയാം. അല്ല, PSC വിട്ടുകൊടുത്തത് ഒരു സ്ഥാപനത്തിലും അനധികൃതമായി ചെയ്തിട്ടുണ്ടോ വിനു? ലൈബ്രറി കൗൺസിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് PSC വിട്ടതാണ്. ഈ സർക്കാർ വന്ന് കോടതിയിൽ ഉണ്ടായിരുന്ന കേസ് വരെ പിൻവലിച്ച് സ്ഥിരപ്പെടുത്തി കൊടുത്തു. വളരെ ആയിക്കോട്ടെ വിനു, അതിന് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനകത്തില്. അതിനുശേഷം വളരെ ശരിയായിട്ടുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. എന്ത് നിലപാട്? ഈ ഗവൺമെന്റിന്റെ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. ഈ ഗവൺമെന്റ്
ഈ ഗവൺമെന്റ് പറഞ്ഞല്ലോ 10 വർഷത്തിന് മേൽ സർവേ ജോലി ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. ഒരു നിമിഷം ശ്രീമതി സുജാത, ഒരു നിമിഷം. കുഴൽനാടൻ ഒരു ചോദ്യമുണ്ട്. 20 വർഷം ഒറ്റ ചോദ്യം ശ്രീമതി കുഴൽനാടൻ. പഞ്ചായത്ത് ഡ്രൈവർമാരെ സ്ഥിരപ്പെടുത്തുമ്പോൾ LDB ലിസ്റ്റിൽ എത്രയോ പേർ PSC ലിസ്റ്റിൽ കാത്തിരിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പച്ചയായി പറയുന്നത് ജനങ്ങളുടെ മുഖത്ത് നോക്കി? PSC ലിസ്റ്റിന് വിട്ട ഒന്നിനും ഞങ്ങൾ ആർക്കും അറിയില്ല, ജനങ്ങൾക്ക് അറിയില്ല എന്നുള്ള ധൈര്യത്തിലാണ് പറയുന്നത്. അല്ലല്ലല്ല, നിങ്ങള് നിങ്ങളുടെ കാലത്ത് ചെയ്തതല്ല. നല്ല ബോധ്യമുണ്ട്, ചെറുപ്പം. അതുകൊണ്ട് തന്നെയാണല്ലോ സെക്കൻഡ് മുമ്പ് പറഞ്ഞാണ് PSC വിട്ട ഒരു ലിസ്റ്റും ഞങ്ങൾ സ്ഥിരപ്പെടുത്തിയില്ല എന്ന്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പച്ച കള്ളം പറയാൻ പറ്റുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. വൈ എന്തിനങ്ങനെ പറയണം? 51 ലൈബ്രറി കൗൺസിൽ വിധി പറഞ്ഞു. 51 ഡ്രൈവർമാരെ പഞ്ചായത്ത് സ്ഥിരപ്പെടുത്തി കാര്യമാണ് ചോദിക്കുന്നത്. ഇല്ല കുഴനാടൻ, നിങ്ങൾ അല്ല, അത് കള്ളമല്ലേ? അപ്പൊ അത് ഓർക്കാതെ പറഞ്ഞാണ്. പഞ്ചായത്തിലെ ഡ്രൈവർമാരുടെ 10 20 20 20, ഞാൻ അടുത്തത് പറയട്ടെ. ഇപ്പൊ മാഡം പറഞ്ഞില്ലേ, UPA അല്ല UDF സർക്കാരിന്റെ കാലത്ത് 4281 നിയമനമേ പോലീസിൽ നടന്നുള്ളൂ എന്ന് പറഞ്ഞില്ലേ മാഡം? പറഞ്ഞ മറ്റൊരു കള്ളം, UDFന്റെ കാലത്ത് പോലീസ് ലിസ്റ്റ് 4281 നടന്നു പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു UDFന്റെ കാലത്ത് അല്ല. നിക്ക് CPO ലിസ്റ്റിൽ നിന്നും 10,003 കേക്ക് CPO ഒരാൾ മാത്രം സംസാരിക്കൂ ദയവായി. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. CPO ലിസ്റ്റിൽ നിന്നും തെറ്റാണ്. അല്ല, ഞാൻ പറയട്ടെ മാഡം. CPO ലിസ്റ്റിൽ നിന്നും 10,003 പേര്, WCPO വുമൻ CPO ൽ നിന്നും 1,353, ടെലികമ്മ്യൂണിക്കേഷൻ PC 215, SI ജനറൽ 487, RSI 118, APSI 9 എണ്ണം, അങ്ങനെ ആകെ 12,185 നിയമനം പോലീസ് നടന്നു എന്ന് പിൻവാതിൽ നിയമനം സ്ഥിരപ്പെടുത്തി. എത്ര പിൻവാതിൽ നിയമനങ്ങൾ നിങ്ങൾ സ്ഥിരപ്പെടുത്തി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ? അതുകൂടി പറയുന്നത് മുഖ്യമന്ത്രി അത് നിഷേധിച്ചില്ല. മുഖ്യമന്ത്രി പറഞ്ഞ കണക്കാണ് 4,281. എന്തുകൊണ്ട് മുഖ്യമന്ത്രി തന്റെ പിൻവാതിൽ നിയമനങ്ങൾ സർക്കാർ സ്ഥിരപ്പെടുത്തി കൊടുത്തു? ആവർത്തിക്കല്ലേ നിങ്ങൾ ഇതുപോലെ പച്ച കള്ളം പറയരുത്. ശരിയാണ് വിനു, ഐ അഡ്മിറ്റ് UDFന്റെ കാലത്തും പിൻവാതിൽ നിയമനം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ താൽക്കാലികാരെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സ്ഥിരപ്പെടുത്തില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ ഇനി സ്ഥിരപ്പെടുത്തില്ല? അല്ല, ഞാൻ അതിന് മറുപടി പറയാം. അതായത് എനിക്ക് താല്പര്യമുള്ള വിഷയം. പിന്നെ വിനു നേരത്തെ ഇവിടെ പറഞ്ഞൊരു കാര്യത്തിന് ഞാനൊന്ന് പരാമർശിച്ചില്ലെങ്കിൽ അത് തെറ്റായി പോകും. കാരണം ഞാനൊരു കോടതിയിൽ പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വിനു ചോദിച്ചു എന്തുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് കോടതി നേരിട്ട് ഇടപെട്ട് ഇതിൽ ഒരു നീതി നടപ്പാക്കി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. കാരണം ജഡ്ജിമാർക്ക് ഇവിടെ വന്ന് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ജഡ്ജി അല്ലെങ്കിൽ ഒരു കോടതിയുടെ പരിമിതി നല്ലപോലെ അറിയാവുന്ന ആളുകളാണ് ഞങ്ങൾ. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും സ്വാഭാവികമായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. അവർ സുമോട്ടോ കേസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസിൽ മാത്രമേ ആർട്ടിക്കിൾ 16 നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനപ്പുറത്ത് ഇവർക്ക് പരിഗണിക്കാവുന്ന ഏത് വിഷയമാണ്? ഒരു ജഡ്ജിയുടെ കാർ ഒരാൾ ഓവർടേക്ക് ചെയ്തതിന് കേസെടുത്ത ചരിത്രമുണ്ടല്ലോ. അവരുടെ വീടിന് മുന്നിൽ വെള്ളം കെട്ടിക്കിടന്നുകൊണ്ട് ഒരു കോർപ്പറേഷൻ ആകെ തെറി വിളിച്ച ചരിത്രമുണ്ടല്ലോ. അവരവർക്ക് നോവുമ്പോൾ ഇതൊക്കെ സ്വമേധയാ കേസായിട്ട് വരുമല്ലോ. എന്താണ് ആർട്ടിക്കിൾ 16 നഗ്നമായ ലംഘനം നടത്തി ഇങ്ങനെ സ്ഥിരപ്പെടുത്തൽ മേള കേരളത്തിൽ നടക്കുമ്പോൾ ഇവർക്ക് എന്താ കണ്ണും കാതും ഒന്നുമില്ല? ഞാൻ പറഞ്ഞത് ഇവരും ഈ നികുതി പണം കൊണ്ടല്ലേ ഇവരുടെ കാറും ഓഫീസും ഇവരുടെ ശമ്പളവും ഒക്കെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം കൊണ്ടല്ലേ? ആണല്ലോ. അല്ല അല്ല വിനു, ഞാൻ പറയട്ടെ, PSC കേസുകളിൽ കോടതി എടുത്തിട്ടുള്ള സമീപനം നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ.
എവിടെയൊക്കെ നീതിക്ക് വേണ്ടി ഞങ്ങൾ അപ്രോച്ച് ചെയ്യും. ഞാൻ ഒരു പൈസ പോലും വാങ്ങാതെ എന്നെ അപ്രോച്ച് ചെയ്ത മുഴുവൻ പി എസ് സിക്കാരുടെ എന്തെങ്കിലും മെറ്റീരിയലുള്ള കേസ് ആയി കോടതി പോയിട്ടുള്ള ആളാണ്. ആ കാര്യത്തിലെല്ലാം കോടതി എടുത്തിട്ടുള്ള അവർക്ക് കൊടുക്കാൻ കഴിയുന്ന നീതി കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ കോടതിയുടെ വിധി അട്ടിമറിക്കാൻ വേണ്ടി ഈ സർക്കാർ പിന്നീട് പി എസ് സിക്ക് അനുമതി കൊടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. സി, നമ്മൾ ഒരു വശം മാത്രം കണ്ടുകൊണ്ട് സംസാരിക്കരുത്. സി, സ്വമേധയ കേസ് ലൈബ്രറി കൗൺസിലിന്റെ കേസ് പിൻവലിക്കാൻ സമ്മതിച്ചതിന്റെ കാര്യം തന്നെ നോക്കൂ. ലൈബ്രറി കൗൺസിലിൽ കേസുകൾ പിൻവലിച്ച് ഈ പിൻവാതിൽ നിയമനം സ്ഥിരപ്പെടുത്തി കൊടുക്കാൻ കോടതി പ്രോആക്റ്റീവ് ആയി പ്രവർത്തിച്ചിരുന്നെങ്കിൽ അത് നടക്കുമോ? നടക്കില്ല. കേരള ഹൈക്കോടതി പ്രോആക്റ്റീവ് ആയി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആ കോടതിക്ക് തന്നെ അത് സ്റ്റേ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. അവിടെ സുധാകർ പ്രസാദ് വന്നു, അവിടെ സർക്കാർ അഭിഭാഷകൻ വന്നു, കേസ് പിൻവലിച്ചു കൊടുക്കുകയാണ്. കോടതിക്ക് ചെയ്യാൻ കഴിയുന്നത് മാക്സിമം കോടതിക്ക് ചെയ്യാൻ കഴിയുന്ന കോസ്റ്റ് അടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കേസ് പിൻവലിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം കേസ് അത് ചെയ്യരുത്. ഞാൻ കേസ് പിൻവലിക്കും. അഭിഭാഷകരാണ്, പരിമിതിയുണ്ട്, എനിക്കറിയാം. പക്ഷേ ഈ നാട്ടിൽ ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും. ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് വേണ്ടത്. അതാണല്ലോ ജനാധിപത്യം. വിനു, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ലൈബ്രറി കൗൺസിലിൽ കണ്ടത് ഞാൻ പറഞ്ഞ കോടതി സർക്കാരിന്റെ ഈ ഗൂഢാലോചനയ്ക്ക് എങ്ങനെ കൂട്ടുതുന്നു എന്നത് തന്നെയാണ് പറയേണ്ടത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ കോടതിയെ ജസ്റ്റിഫൈ ചെയ്യോ അല്ലെങ്കിൽ മറ്റു കാര്യം ചെയ്യുമോ എന്നുള്ളതല്ല എൻ്റെ ദൗത്യം. വിനു അങ്ങനെ ഒരു പരാമർശം നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മറുവശം കാണുന്ന, അതിൻ്റെ ഭാഗവാക്കാവുന്ന ആളുകൾ എന്ന നിലയ്ക്ക് അത് പറയാതെ പോകുന്ന ഒരു ചർച്ചയിൽ ന്യായമല്ലാത്തതുകൊണ്ട്, അല്ലാണ്ട് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് അതല്ല. ലെറ്റ്സ് നോട്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ്. ഞാൻ പറഞ്ഞു വന്നത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഇതിന് മുമ്പ് സ്ഥിരപ്പെടുത്തൽ നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ പരിശ്രമം എന്നെ ഞാൻ ഒരു പൊതുപ്പ് കെ പി സി സി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഈ മാനിഫെസ്റ്റോയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ലോബി ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യം പി എസ് സി നിയമനങ്ങൾ, അതുപോലെ തന്നെ ഈ പിൻവാതിൽ നിയമനങ്ങളും ഈ സ്ഥിരപ്പെടുത്തലും എന്നതിന് ഒരു അൾട്ടിമേറ്റ് ഒരു ക്ലാരിറ്റി കൊണ്ടുവന്ന് അതിനൊരു ഇഫ് വി ക്യാൻ പുട്ട് ആൻ എൻഡ് ടു ദിസ്. കാരണം ഇങ്ങനെയെങ്കിലും, കാരണം ഇത്രയും വൈകാരികമായൊരു വിഷയമായി ഉയർന്നു വന്ന് ഇത്രയും ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുന്നത് കണ്ടു. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കീൽ, സർക്കാർ ഇപ്പോൾ താൽക്കാലികമായി ഞങ്ങൾ നിർത്തിവെക്കുന്നു, പിന്നീട് തുടരും എന്ന സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. ഇതിൽ യു ഡി എഫ് വളരെ കൃത്യതയോടുകൂടി ഒരു നിലപാട് സ്വീകരിക്കണം എന്ന് ഞാനും ഞങ്ങളുടെ യുവജന നേതാക്കന്മാരെല്ലാവരും വളരെ ശക്തമായി പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ആവശ്യപ്പെടുന്ന കാര്യമാണ്. അത് മാനിഫെസ്റ്റോയിൽ നടക്കില്ല. വലിപ്പത്തിലല്ല, നിങ്ങളുടെ നേതാക്കളും ഇങ്ങനെ ഭണ്ഡാരപ്പെട്ട് തുറന്നുകൊണ്ട് കാത്തിരിക്കും നിയമനങ്ങൾക്ക് കോഴ വാങ്ങാൻ. ഇടവേളക്ക് ശേഷം തിരിച്ചെത്താം.